ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഓട്സ് വെച്ചിട്ട് ഒരു ഇഡ്ഡലിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കപ്പോളം ഓട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് കുതിരാൻ വെക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അത് മുങ്ങി നിൽക്കാനായിട്ടുള്ള തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളമൊഴിച്ച് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും നമ്മളുടെ ഇത് കുതിർന്ന് കിട്ടും ഓട്സ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് കാണിക്കാം. നമ്മളിപ്പോൾ മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മളുടെ ഒരു ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ബാറ്റർ പോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടയായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ നല്ല കട്ടയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യത്തിന് കട്ടയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിത്തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലിത്തട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ എന്നുണ്ടെങ്കിൽ ഒട്ടിയിരിക്കും. ഓൾറെഡി ഓട്സ് എന്ന് പറയുന്ന കുറച്ച് നമ്മൾ ഒട്ടലുള്ളതാണ്, അപ്പോൾ നന്നായിട്ട് ഒട്ടൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു തട്ടിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ച് കൊടുക്കാം ഇഡ്ഡലി ചെമ്പിലേക്ക്. അതിനുശേഷം അടുത്തതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ സെയിം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം, സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കതും കൂടിയും ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം നമ്മൾ ഓട്സ് കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓട്സ് കൊണ്ട് പലതരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെ. അപ്പോൾ ഇഡ്ഡലി ഒന്ന് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ചിട്ട് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് മതി. അതിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഇഡ്ഡലി ആവി വന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ചെറിയൊരു ഒട്ടലുണ്ടാവും. ഫസ്റ്റ് തന്നെ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെക്കണം. എന്നാലാണ് അതൊന്ന് വലിഞ്ഞു കഴിഞ്ഞാലാണ് ആ ഒരു നല്ലൊരു ഇതിൽ കിട്ടുക നമുക്ക്. കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നല്ലൊരു ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റോട് കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.